മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രേറ്റ് ലൈനിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവും കേരളത്തിലെ ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ സിഇഒവുമായ ശ്രീ ജി വിജയരാഘവനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു മുഖവരിയുടെ കാര്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ ടെക്നോ പാർക്ക്, ആദ്യത്തെ ടെക്നോ പാർക്ക്, ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഹരിതാഭമായ ടെക്നോ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ സിഇഒ എന്ന നിലയിൽ ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിച്ച ശ്രീ വിജയരാഘവൻ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് 25 വർഷം തികയുന്നു. രജത ജൂബിലിയുടെ നിറവിലാണ് ഈ അഭിമുഖം നടക്കുന്നത്. ഒപ്പം തന്നെ വിഷണറീസായിട്ടുള്ള ആൾക്കാർ പടുത്തുയർത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ നമ്മളോട് വിട്ടുപിരിഞ്ഞ ഡോക്ടർ അബ്ദുൽ കലാമിനെ കൂടി ശ്രീ വിജയരാഘവൻ ഇവിടെ ഓർമ്മിക്കുന്നു. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ വിജയരാഘവന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പൊ ടെക്നോ പാർക്ക് 25 വർഷം ആഘോഷിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ആദ്യ സിഇഒ എന്ന നിലയിൽ, കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രതിസന്ധികളെയും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. കുഞ്ഞു വളർന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തുടങ്ങുന്ന കാലത്ത് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ല എന്ന് മുദ്രകുത്തുന്ന സമയത്താണ് തുടങ്ങുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് കേരളത്തിലേക്ക് പോകല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പേരൻസ് പറഞ്ഞു, അച്ഛനും അമ്മയും പറഞ്ഞു, വരണമെങ്കിൽ വന്നോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, യുവർ ഡിസിഷൻ എന്ന് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് അല്ല, ഞാൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വരെ പക്ഷേ അമേരിക്കയിൽ ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല. ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് അവിടെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പം ഈ ഒരു ഇതിൽ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പോയാൽ ഒരു നഷ്ടം വരില്ല, കാരണം ഇഫ് യു സക്സീഡ് ദേ വിൽ ടെൽ ദറ്റ് യു സക്സീഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ് ബീങ് കേരള, ഇഫ് യു ഫെയിൽ ദേ വിൽ സേ യു ഫെയിൽഡ് ബിക്കോസ് ഇറ്റ് വാസ് കേരള, സോ യു ഹാവ് നത്തിങ് ടു ലൂസ്. കേരളത്തിലാണ് നഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഭരണ. പക്ഷേ പലരും വിചാരിച്ചു ഗവൺമെൻറ് ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകരുത്, കാര്യമില്ല എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ആ സമയത്ത് ഞാനിപ്പോൾ പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ കൊണ്ട് എന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ കെ പി നമ്പ്യാരാണ്. അപ്പോൾ ശ്രീ കെ പി നമ്പ്യാർ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിസ്കഷൻസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇൻവോൾവായി സീഡാക്കിലായിരുന്നു. അന്ന് ഗൗരിയമ്മയാണ് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, ശ്രീ കെ നയനാർ മുഖ്യമന്ത്രി. അപ്പോൾ ഞാൻ പറയും, ഇതിൻ്റെ ഐഡിയയ്ക്കും ഇതിൻ്റെ ഇത് തുടക്കം കുറിച്ചതിനുള്ള ക്രെഡിറ്റ് കെ പി നമ്പ്യാർ, കെ ആർ ഗൗരിയമ്മ, ഇ കെ നയനാർ. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇതിന് ഈ ലെവലിലേക്ക് എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ശ്രീ കെ എം ചന്ദ്രശേഖർ, ഇന്നത്തെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ, ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ നേരെ അന്ന് ആ സമയത്ത് അദ്ദേഹം ഇൻഡസ്ട്രി സെക്രട്ടറിയാണ്. ശ്രീ കെ എം ചന്ദ്രശേഖർ, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ കരുണാകരൻ, എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി. കാരണം അവരുടെ പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഡെവലപ്മെൻ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീ നയനാറുടെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ദെയർ. ഇപ്പോൾ നയനാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ആപ്പിൾ ഫാക്ടറിയിൽ പോയപ്പോൾ നയനാർ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ തുടക്കം എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി. ശരി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അന്നത്തെ വിസിറ്റ് അറേഞ്ച് ചെയ്ത് പ്രൊഫസർ തോമസ് കൈലാത്ത്. പ്രൊഫസർ തോമസ് കൈലാത്ത് കുറേ ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നി ഒൺലി ഇന്ത്യൻ ടു ഗെറ്റ് ദി നാഷണൽ സയൻസ് മെഡൽ, ഒബാമ അത് കൊടുത്തു. ആ ലെവലിലുള്ള അദ്ദേഹമാണ് ഞങ്ങളുടെ വിസിറ്റ് അറേഞ്ച് ചെയ്തത്. പക്ഷേ നയനാരന്ന് താമസിച്ചത് ശ്രീ അരുൺകുമാറിൻ്റെ വീട്ടിലാണ്. അരുൺകുമാർ അന്ന് കെ പി എം ജിയുടെ ഒരു വളരെ സീനിയർ എക്സിക്യൂട്ടീവാണ്. ഇന്ന് അരുൺകുമാർ ഒബാമയുടെ ക്യാബിനറ്റിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് കോമേഴ്സാണ്. അപ്പോൾ അരുൺകുമാറാണ് ഈ വിസിറ്റ്സ് അറിഞ്ഞത്. അപ്പോൾ ആപ്പിൾ ഫാക്ടറിയിലോട്ട് ഞങ്ങൾ സ്റ്റാൻഫോർഡിൽ നിന്ന് കഴിഞ്ഞ് വേറെ ഫോൺ വഴി നേരെ വെച്ച് ഇങ്ങോട്ടാണ് പോകുന്നത്. പറഞ്ഞ ആപ്പിൾ ഫാക്ടറി, ആപ്പിൾ ഉണ്ടാക്കാം ഫാക്ടറിയോ? പറഞ്ഞല്ല, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫാക്ടറിയാണ്. അന്ന് ഐഫോണൊന്നുമില്ല, അന്ന് ആപ്പിളിൻ്റെ ഒരു മാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുള്ളത്. അപ്പോൾ അവിടെ പോയി, അപ്പോൾ പുള്ളി നോക്കിയിട്ടാണ്, ഇവിടെ കമ്പ്യൂട്ടർ ഫാക്ടറിയാണ്, ചുമ്മാതല്ല എന്തോ കൊടി വേണമല്ലോ, കൊടിയല്ല, ആളിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല. അകത്ത് പോയി പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഫാക്ടറി ഷോപ്പ് ഫ്ലോറിലോട്ട് കയറിയപ്പോഴത്തേക്ക് 100 സ്ത്രീകളിരിക്കുകയാണ്. ഈ റോബോട്സ് ഉണ്ട്, അതിങ്ങനെ മൂവ് ചെയ്യാം. അത് ഈ കമ്പോണൻസ് ഓരോ സ്ഥലത്ത് അത് പ്രീ പ്രോഗ്രാംഡാണ്. റോബോട്ട്സ് പോലെ, അതായത് വീൽസ് ഉള്ളത്, ഈ കമ്പോണൻറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം. അവർ വരുന്നു, കമ്പോണൻറ്റ് പിക്കപ്പ് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു, അതിങ്ങനെ മൂവ് ചെയ്യാം. കാരണം അതിനെ നിന്ന് അർത്ഥം കിട്ടുന്നു, കമ്പ്യൂട്ടർ വ്യവസായത്തിൽ ഇത്രയും പേർക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു പിന്നെ നമ്മളെന്തിനാ കമ്പ്യൂട്ടർ എതിർക്കുന്നത്? ഞാൻ പറഞ്ഞു നമ്മളല്ല എതിർക്കുന്നത്, സി എമ്മിൻ്റെ പാർട്ടിയെ എതിർക്കുന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. സാറിന് ആ സ്ത്രീകളോട് നമ്മൾ ചോദ്യം ചോദിക്കണം വളരെ കെയർഫുള്ളായിരിക്കും. ആദ്യമേ കണ്ടുണ്ടേ ആർ യു ഇന്ത്യൻ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നോ മെക്സിക്കൻ. അടുത്ത ചോദ്യം അവർ സ്റ്റണ്ടായിപ്പോയി, ഹൗ ഓൾഡ് ആർ യു. പ്രായം ചോദിക്കാറില്ല, ചോദിക്കാറില്ല. അവർ സ്റ്റണ്ട്. പക്ഷെ അവരോട് പറഞ്ഞിരുന്നു വി വി ഐ പി വിസിറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു 42. അടുത്ത ചോദ്യം നമ്മൾ ആണുങ്ങളോടും ചോദിക്കാറില്ല, ഹൗ മച്ച് സാലറി ആർ യു ഗെറ്റിംഗ്. അപ്പോൾ അവർ പറഞ്ഞു $12. അപ്പോൾ എൻ്റെ അത് എത്ര ആണോ എന്ന് ചോദിച്ചു. അന്ന് 20 രൂപയുള്ളൂ ഡോളറിന്. അപ്പോൾ ഞാൻ പറഞ്ഞു 200 അത്രേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മാസശമ്പളമല്ല ദിവസമായിരിക്കും. ഞാൻ പറഞ്ഞു അല്ല, ഒരു മണിക്കൂറിൻ്റെ ശമ്പളമാണെന്ന് പറഞ്ഞു. അപ്പോൾ സി എം അന്തം വിട്ടൊന്ന് കണക്കൂട്ടി, നമ്മുടെ ചീഫ് സെക്രട്ടറിയെക്കാളും വലിയ ശമ്പളമില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് മുഴുവനും കണ്ടു, എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു, ഇറങ്ങാൻ നേരത്ത് നമുക്കിതുപോലെ നമ്മുടെ നാട്ടിലായിക്കൂടെയും ചോദിച്ചു. അപ്പോൾ ഗൗരിയമ്മ പറഞ്ഞു ഇല്ല, ഒരു റിപ്പോർട്ടും എല്ലാം റെഡിയാക്കി സി എമ്മിൻ്റെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, ക്ലിയർ ചെയ്താൽ മതി. പക്ഷേ നയനാരുടെ ഒരു ഞാൻ പോസിറ്റീവായിട്ടൊരു കാര്യം കണ്ടു, ഇത് കണ്ടു അമേരിക്കയിൽ പോയി കണ്ടു മനസ്സിലാക്കി. ടെക്നോ പാർക്കിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് March 31, 1991 അന്നത്തെ നയനാർ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഫംഗ്ഷനാണ്, വൈകിട്ടാണ്. ആ ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അമേരിക്കയിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു. കാരണം ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് ലീഡർ അമേരിക്കയിൽ നിന്നൊരു കാര്യം പഠിച്ചു എൻ്റെ നാട്ടിൽ നടപ്പാക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അത് കഴിഞ്ഞു വന്ന് പലർക്കും ആ ഒരു മനോഭാവമില്ലായിരുന്നു. അതാണ് അതിലൊരു പിന്നെ നായനാർക്കുള്ള സ്വാതന്ത്ര്യം മറ്റു നേതാക്കൾക്കില്ല. നായനാർ എന്ത് പറഞ്ഞാലും നോബഡി വിൽ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരിതും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ 25 വർഷം എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 5000 പേർക്ക് തൊഴിൽ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ 50,000 ആയി പരോക്ഷമായിട്ട് ലക്ഷങ്ങൾക്കും. അപ്പോൾ അടുത്ത ഇപ്പോൾ 25 വർഷം കൊണ്ടാണ് 50,000 പേർക്ക് കിട്ടിയത്. അടുത്ത 5 വർഷം പ്രൊജക്ഷനായിട്ട് കാണുന്നത് 10-15,000 പേർക്ക് ജോലി കിട്ടുന്നതാണ്. അതെന്താണ് അങ്ങനെ ഒരു പ്രൊജക്ഷൻ? ഇതിൽ പലപ്പോഴും വരുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഡിഫിക്കൽട്ട്. ഇപ്പം ഞാൻ ടെക്നോ പാർക്ക് വിടുന്ന സമയത്ത് 5000 പേർക്ക് ആയിട്ടില്ല, ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. കാരണം നിള വന്നപ്പോഴത്തേക്ക് നിളയിൽ ഏകദേശം 4000 പേർക്ക് ജോലി വരാമെന്നുള്ളതായി. പമ്പയും പെരിയാറും കൂടെ ചേർന്ന് ഒരു 600-700 എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്കിൽ വന്നപ്പോൾ ഏകദേശം ആ നമ്പറിലേക്ക് എത്താറായി. പക്ഷേ ഇതിൽ ആദ്യത്തെ ഗ്രോത്ത് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കി, ഒരു ചെറിയൊരു പീരീഡ് ഒഴിച്ച് ആ പീരീഡുകൾ മുഴുവനും വന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളും ടോട്ടൽ സപ്പോർട്ടാണ് കൊടുത്തത്. എനിക്കൊക്കെ ടോട്ടൽ ഫ്രീഡമാണ് തന്നിരുന്നത്. ഗൗരിയമ്മയായിരുന്നാലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു, അതിനുശേഷം വന്ന സുശീലാ ഗോപാലിനും ടോട്ടൽ ഫ്രീഡം തന്നു. കെ എം ചന്ദ്രശേഖരനെ പോലത്തെ സെക്രട്ടറീസ് ഉണ്ടായിരുന്ന സമയത്ത് ടോട്ടൽ ഫ്രീഡം ആയിരുന്നു. അതോ അപ്പോൾ നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്കത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും. ടെക്നോ പാർക്കിൻ്റെ ഒരു വലിയൊരു നേരത്തെ മിസ്റ്റർ ജെയിംസ് പറഞ്ഞല്ലോ ഈ കേരളത്തിൽ വ്യവസായം തുടങ്ങാം ഒരു സാഹചര്യം. ആ പീരീഡിൽ കേരളത്തിൽ നിന്ന് ആൾക്കാർ പോവുക, ആ സമയത്താണ് ടെക്നോ പാർക്ക് വരുന്നത്. ടെക്നോ പാർക്ക് പലരും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഒന്ന്, ഗവൺമെൻറ് മേഖലയിൽ ഒന്ന് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, രണ്ടാമത് ഗവൺമെൻറ് മേഖലയിൽ വിതിൻ കോസ്റ്റ് ബഡ്ജറ്റ്സ് ആൻഡ് ടൈം ബഡ്ജറ്റ്സ് പ്രോജക്ട്സ് സമയത്തിന് തീർക്കാൻ പറ്റും. ടെക്നോ പാർക്ക് അതിനൊരു ഉദാഹരണമായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് ഒരു ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ്, എല്ലാ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് മലയാളികളായാലും ആൻറ്റർപ്രണേഴ്സ് അവിടെ പ്രോജക്റ്റ് തുടങ്ങുന്നു, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് അവിടെ പ്രോജക്ട്സ് തുടങ്ങുന്നു, വിദേശ കമ്പനികൾ പ്രോജക്റ്റ് തുടങ്ങുന്നു, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന വിദേശ കമ്പനികളെ കൊണ്ട് ഇവിടെ പ്രോജക്റ്റ് തുടങ്ങിക്കുന്നത്. അപ്പോൾ അതെല്ലാം ആ പീരീഡിൽ പ്രൂവ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു വളരെ ഇതായിട്ട് തോന്നിയത് അന്നൊരു ടെലഫോൺ കിട്ടണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് ഒരുപാട് മാസങ്ങൾ കാത്തിരിക്കണം. അവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ടെലഫോൺ സൗകര്യവും വൈദ്യുതിയും വെള്ളവും ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് അതാണ് ഞാൻ അതിലൊരു വലിയൊരു ഇതായിട്ട് കാണുന്നത്. അത് അതിൻ്റെ ഒരു ഇത് പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു കേരളം മുഴുവനും നമുക്ക് നന്നാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, ട്രിവാൻഡ്രം മുഴുവൻ. അപ്പോൾ നമ്മുടെ ഈ ടെക്നോ പാർക്കിന് അന്നുണ്ടായിരുന്ന 50+ ഏക്കേഴ്സ് അതിനൊരു ഐലൻഡ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുക. ലോകത്ത് എവിടെ പോയാലും കിട്ടുന്നതിനേക്കാളും ബെറ്റർ ഫെസിലിറ്റീസ് അവിടെ വരണം. നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ ഇന്നത്തെ പാർക്ക് സെൻറ്ററിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സയൻസ് പാർക്സിൻ്റെ ഒരു കോൺഫറൻസാണ്. അതിന് സിംഗപ്പൂരിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും US നിന്നൊക്കെ വന്ന ആൾക്കാർ
ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അവർക്കും അവരൊക്കെ ഞങ്ങൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫെസിലിറ്റീസ് തീരുമാനിക്കുന്നത്. അവരന്ന് ഉദ്ദേശിച്ച് അവർക്ക് അടുത്ത ഫേസിൽ ഉദ്ദേശിച്ചിരുന്ന ഫെസിലിറ്റീസ് നമ്മളവിടെ കൊണ്ടുവന്നു. അപ്പോൾ സിംഗപ്പൂർ സയൻസ് പാർക്ക് ഫോർ എക്സാമ്പിൾ, അവർക്കൊരു കോൺഫറൻസ് സെൻറ്റർ ഇല്ലായിരുന്നു, മീറ്റിംഗ് റൂംസ് ഇല്ലായിരുന്നു. അതെല്ലാം ചെയ്തു ഫസ്റ്റ് ഫേസ് തന്നെ ചെയ്തപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ഫീലിംഗ് ഓഫ് എക്സലൻസ് ഒരു ക്ലിയറായിട്ട്, അപ്പോൾ ആ ഒരു എന്ത് ചെയ്താലും വളരെ എക്സലൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം, ബിൽഡിങ്ങുകൾ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് കേരള അകത്ത് ഷുഡ് ബി ദ ബെസ്റ്റ് അറൗണ്ട് ദ വേൾഡ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൾച്ചറിലാണ് നമ്മൾ ആ ആ ബിൽഡിങ്സും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ തുടക്കത്തിൽ വന്ന കമ്പനികളിലെ ഞാൻ ഓർക്കുന്നത് മറ്റേ യു എസ് ടി ഗ്ലോബൽ ട്യൂൺ ആനിമേഷനൊക്കെ പോലെ നമ്മുടെ ജി എ മേനോനായിരുന്നല്ലോ അന്ന് അതിൻ്റെ. അത് 97 ജി എ മേനോനുമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഏകദേശം 93-94. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ കാരണം ഇവിടുത്തെ ഇതൊന്നും എല്ലാവരും നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു എൻ ആർ ഐനെ കണ്ടത് ഞാൻ പുള്ളിയാണ്. ജി എ മേനൻ ആദ്യം ജി എ മേനനെ ഇവിടെ പുള്ളി എയർപോർട്ടിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് തിരിക്കുക വീട്ടിൽ. അപ്പോൾ എനിക്ക് ഒരാൾ എന്നോടൊരാൾ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞ് കേരളത്തിൽ ഞാൻ വരുന്നില്ല, ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ലോസ് ആഞ്ചൽസിൽ പോയി, അവിടെ ആയിരുന്നു. ഞാൻ അവിടത്തേക്ക് വിളിച്ചു സംസാരിച്ചു, അടുത്തവണ വരുമ്പോൾ കാണാം ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പ്രൊഫസർ എം എൻ വി നായർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. പ്രൊഫസർ എം എൻ വി നായർ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. പ്രൊഫസർ എം എൻ വി നായരും ഞാനും കൂടെ അദ്ദേഹത്തെ കണ്ടു. തെർമോപെൻ പോലുള്ള ബാലഗോപാൽ, ഞങ്ങൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഇ ചന്ദ്രശേഖരൻ നായരെ മീറ്റ് ചെയ്യിച്ചു, അന്ന് പി കെ വിയെ മീറ്റ് ചെയ്യിച്ചു. എന്നിട്ട് അവർ കോൺഫറൻസ് പതുക്കെ ബിൽഡപ്പ് ചെയ്തു. ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ടെക്നോപാർക്ക് വിടുന്ന വിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് ടെക്നോപാർക്ക് ആ കമ്പനി തുടങ്ങുന്നത്. അതിന് മുമ്പേ ഡിസ്കഷൻ തുടങ്ങി. പക്ഷേ ആ രണ്ട് കമ്പനീസും എൻ്റെ കൺസൾട്ടൻസിയിൽ ആ രണ്ട് കമ്പനീസും ഞാൻ തുടങ്ങി വെച്ച കമ്പനികളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ജി എം എന്നെ പോലത്തെ ആൾക്കാർ, അതുപോലെ തന്നെ ഇപ്പുറത്ത് വി കെ മാത്യൂസ്, 97 വി കെ മാത്യൂസ് തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു ഒരു സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ടെക്നോപാർക്ക് വിടുന്നതിന് മുൻപ് ആണ് വരുന്നത്. വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മാത്യൂസ് എൻ്റെ ക്ലയൻ്റ് ആയിരുന്നു, ആ കമ്പനി സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്യൂസ് ഇവിടെ നല്ല യൂസ് അവിടെ വളർന്നു. സൺടെക്കിലെ നന്ദകുമാർ, നന്ദകുമാർ കെൽട്രോണിലും ഇ ആർ എൻ ഡി സിയിലും വർക്ക് ചെയ്തു. അന്ന് ഗവൺമെൻറ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്കീം പറഞ്ഞ് ഗൗരിയമ്മ അപ്രൂവ് ചെയ്ത് ഗവൺമെൻറ് ഒരു ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. കെൽട്രോണിലും ഇ ആർ എൻ ഡി സിയിലും ജോലി ചെയ്യുന്നവർക്ക് 5 വർഷത്തെ ലീവ് എടുത്ത് ടെക്നോപാർക്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങാമെന്നുള്ള രീതിയിൽ അത് രണ്ട് പേര് ലീവ് എടുത്തു. കെൽട്രോൺ ഓഫ് ആ കെൽട്രോണിൽ നിന്ന് എല്ലാവരും കൂടെ പോയി നല്ല ആൾക്കാർ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരാ സർക്കുലർ ക്യാൻസൽ ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലത്തെ എത്രയോ കൂടുതൽ കമ്പനികൾ വരുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 350-330 കമ്പനി ഉണ്ടെന്നു, 340 കമ്പനീസ് ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഏതാണ്ട് 50 ഏക്കറിൽ തുടങ്ങി ഇപ്പോൾ 340 ഏക്കർ അങ്ങോട്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ 700+ ഏക്കർ ടെക്നോ പാർക്കും ടെക്നോ സിറ്റിയും കൂടെ വരും. ഓ, ടെക്നോ സിറ്റി. നേരത്തെ ജെയിംസ് ചോദിച്ച ഈ നമ്പേഴ്സ് എങ്ങനെ കൂടുന്നുള്ള, ഇപ്പോൾ ടെക്നോ പാർക്കിൽ ഇന്ന് ശരിയായി വരുന്ന 2-3 ബിൽഡിങ്ങുകൾ, ഇപ്പോൾ ടി സി എസിന് ഇന്ന് ഏകദേശം ഇവിടെ വർക്ക് ചെയ്ത നമ്പേഴ്സ് 1000 കുറവാണ്. പുതിയ ബിൽഡിങ് 10,000 പേര് വരും. ഇൻഫോസിസിൻ്റെ പുതിയ ബിൽഡിംഗ്, യു എസ് ടിയുടെ പുതിയ ബിൽഡിംഗ്, ഇതിലൊക്കെ സബ്സ്റ്റാൻഷ്യൽ നമ്പേഴ്സ് കൂടും. ടെക്നോപാർക്ക് ഫേസ് 3 ഒരുപാട് പേര് കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഗ്രോത്ത്, എൻ്റെ ഒരു ഫീലിംഗ് 100,000 ടച്ച് ചെയ്യാൻ 2-3 വർഷത്തിൽ കൂടുതൽ വേണ്ടി വരും. നമ്മൾ തുടക്കത്തിൽ ഈ സൗത്ത് ഇന്ത്യയിലെ മറ്റുള്ള ഇപ്പോൾ ടെക്നോപാർക്കിൽ തന്നെ ഏറ്റവും വലിയ ടെക്നോപാർക്കാണ് നമ്മുടേത്, ആദ്യത്തേതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തെങ്കിലും നമ്മുടെ വ്യാവസായിക കാലാവസ്ഥ ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ഇതിലേക്ക് ഇത് ചെയ്യുമ്പോൾ കർണാടകവും തമിഴ്നാടും അച്ചീവ് ചെയ്ത പോലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോയി. ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ ഇതിൻ്റെ കുറച്ചുകൂടി നല്ല ഹബായിട്ട് മാറി. അതെന്തായിരുന്നു യഥാർത്ഥത്തിലുള്ളൊരു തടസ്സമായിട്ട് ഇപ്പോൾ തിരിച്ചു? ഇതിലിപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒന്ന്, നമ്മൾ ആ സമയത്ത് തുടങ്ങുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പേടി. അതിൽ കുറേ മാറ്റം വന്നു. കുറേ വർഷങ്ങൾ നമ്മുടെ വർക്കും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയി, കുഴപ്പമില്ലാതെ പോയിരുന്നു, ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഇടയ്ക്ക് ചില ഇഷ്യൂസ് വന്നിരുന്നു. പക്ഷേ ആ ഒരു ഇഷ്യൂ ആ ഒരു പീരീഡിന് മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺസിലായിരുന്നു. എന്തുകൊണ്ടോ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് കേരളത്തിൽ വരുന്നതിൽ അന്ന് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് അകത്ത് തന്നെ 2 അഭിപ്രായം വരികയും ആ IT പാർക്കുകൾ അന്ന് വന്നിരുന്നെങ്കിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് സബ്സ്റ്റാൻഷ്യലി കൂടിയേനെ, കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യണേ. ഒന്ന്,
പക്ഷേ അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ബാംഗ്ലൂരിന് അതിൻ്റേതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ കുറേ കമ്പനീസ് വരാം, കുറേ കൂടെ സേഫറായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് ജെയിംസിനെ ഓർമ്മ, ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു, ക്ലിൻ്റനോ ആരോ കൽക്കട്ടയിൽ വരുന്നതിൻ്റെ അന്ന് ഇവിടെ HSBC കല്ലെറിഞ്ഞു. ഒരു എക്സ്ട്രീം ചെറിയ ഗ്രൂപ്പായിരിക്കാം, പക്ഷേ എന്തിനാപ്പോൾ റിസ്ക്? അപ്പോൾ വലിയ കോർപ്പറേഷൻസ് കേരളത്തിൽ വരാൻ മടിക്കും. ഇന്നുണ്ട് കേരളത്തിൽ ഓറക്കൽ പോലത്തെ കമ്പനീസ് ഇന്നുണ്ട്, ഓക്കെ. പക്ഷേ ഒരു ലെവലിനപ്പുറം ഗ്രോ ചെയ്യാൻ അവർ മടിക്കും. കാരണം ഒരു ഫീലിംഗ് ദാറ്റ് വി ഡോണ്ട് അപ്രീഷിയേറ്റ് ബിസിനസ് ആൻഡ് ബിസിനസ് മെൻ എന്നുള്ള തോന്നലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു തടസ്സമായിട്ട് നിന്നത്. ഇപ്പോൾ പക്ഷേ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? ഒരു എക്സ്പോർട്ട് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ അവരുടെ ചിന്താഗതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത് ഈ സ്റ്റാർട്ടപ്സ് ഒരുപാട് ചെറിയ കമ്പനീസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വിധത്തിൽ കാണുകയാണെങ്കിൽ ഇനി ഒരു ഡെവലപ്മെൻറ്റൽ അജണ്ടയും ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത ആർക്കും സാധാരണക്കാരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടില്ല. ഞാനൊരു ഉദാഹരണമായിട്ട് പറയട്ടെ, ഇപ്പോൾ ഈ അരുവിക്കര ഇലക്ഷനിൽ സാധാരണ ഉള്ളത് UDF ജയിച്ചാലും LDF ജയിച്ചാലും ചെറിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതായിരുന്നു. പക്ഷേ ഈ 10,000 വോട്ടിന് UDF ജയിക്കുമ്പോൾ വിഴിഞ്ഞം എന്നുള്ള ഒരു വാക്കിന് വിഴിഞ്ഞം പ്രാവർത്തികമാവുന്നു. അത് ഇലക്ഷനെ സ്വാധീനിച്ചു എന്നാണ് ഒരു കറണ്ട് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ വികസനത്തിന് അനുകൂലമായൊരു ട്രെൻഡ്. അതിൽ അന്ന് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ക്ലിയറാണ്. അന്ന് എനിക്ക് തോന്നുന്നു ലെഫ്റ്റിൻ്റെ ഒരു വലിയ ബ്ലണ്ടറായിരുന്നു വിഴിഞ്ഞത്തിനെ എതിർക്കുന്നത്. അവർ വിഴിഞ്ഞത്തിനല്ലേ എതിർത്ത, ആ ഒരു നടത്ത രീതിയാണ് എതിർത്തെന്ന് പറഞ്ഞാലും അതിനെ എതിർക്കാൻ പാടില്ലായിരുന്നു. കാരണം പെട്ടെന്നൊരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോയി, അത് നെഗറ്റീവിലേക്ക് വന്നു. കാരണം ദ ആർ അഗെയിൻസ്റ്റ് ഡെവലപ്മെൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് വന്നു. കാരണം അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇത്രയും ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് ബാബുവിനെ പോലത്തെ മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റർക്കും എല്ലാം ഇത് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം കിട്ടി. ആ അവസരം കിട്ടിയപ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്ന് വിജയകുമാറാണ്. വിജയകുമാർ പോർട്ട് മിനിസ്റ്ററായിരുന്നു. പക്ഷേ ആ പീരിയഡിൽ വലിയ ഡെവലപ്മെൻറ്റ് നടന്നില്ല എന്നും ഈ മിനിസ്ട്രി വന്നിട്ടാണ് എൻവയറമെൻറ്റൽ ക്ലിയറൻസിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് വരെ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർക്ക് മുഴുവൻ ഈ പീരിയഡിൽ നടന്നു, ഇതുടനെ വരുന്നു, അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു ഇത്. അപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ മാത്രമല്ല സാധാരണക്കാരുടെ ഇടയിൽ വികസനം ആവശ്യമാണ്. കാരണം മലയാളി പണ്ടത്തെ പോലെയല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് അവർ ഇൻഡിവിജ്വലിനെ നോക്കും. അവർ ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോ അല്ല, അവരുടെ ക്രെഡിബിലിറ്റി നോക്കും. അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി അരുവിക്കരയിൽ ആ ഒരു ജയം കണ്ടത്. ഈ വിഴിഞ്ഞം വരുമ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് പല ഇതുമുണ്ട്. കാരണം 25 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന 91 MV രാഘവൻ്റെ കാലത്ത് തുടങ്ങി വെച്ചാണ്, ഇത്രയും വൈകി. അപ്പം അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ദുബായ്, സിംഗപ്പൂർ, കൊളംബോ പോർട്ടുകളുടെയൊക്കെ ഇൻ്റർനാഷണൽ ലോബി ഇതിനെ തടയാൻ ശ്രമിച്ചു എന്നുള്ളൊരു വലിയൊരു ആക്ഷേപമുണ്ട്. ഇവിടുത്തെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ രാഷ്ട്രീയത്തിലായാലും ഇപ്പോൾ റിസോർട്ട്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സ്വാധീനിച്ചു എന്നൊരു ആക്ഷേപം കിടപ്പുണ്ട്. താങ്കളത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുറേയൊക്കെ വരും? കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വിഴിഞ്ഞത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ ചില മുൻ ഉദ്യോഗസ്ഥന്മാർ, ചില രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്ലാന്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. കാരണം ഈ പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് കൊളംബോ, രണ്ടാമത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ദുബായാണ് ഡെഫിനറ്റായിട്ടും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് ആ ചില ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി കീഴ്, അങ്ങനത്തെ ഇത് പ്ലാന്റഡ് ആയിരുന്നു. അത് കാരണം അങ്ങനെ ഒരു സാധനം വരേണ്ട കാര്യമില്ല. മലേഷ്യയിൽ നിന്ന് ആരെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അത് ആ പ്രോജക്റ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നടന്നില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന് അവർക്ക് കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം അറിയാം. സ്മാർട്ട് സിറ്റിയുടെ, സ്മാർട്ട് സിറ്റി ഇതുപോലെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്തു. അത് ഗിവപ്പ് ചെയ്തപ്പോൾ ഡിലേ ചെയ്തു. അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് വീണ്ടും ഒരു വരുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാന കാലത്താണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നതെന്ന് പറയുന്നു. വർക്ക് തുടങ്ങുന്ന പിന്നെ ഇവർ വന്നിട്ട് അപ്പോൾ ഇത്രയും വർഷം പോയി. ആ വർഷം പോയത് ഒരിക്കലും തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് സ്മാർട്ട് സിറ്റി അന്ന് എൻവിഷൻ ചെയ്ത ആ ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിഴിഞ്ഞം എന്ന് ജെയിംസ് പറഞ്ഞു, വിഴിഞ്ഞം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാളും വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും വിഴിഞ്ഞത്തിന് കേരളത്തിന് വരാൻ. അല്ലിപ്പോൾ സർക്കാർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 100,000 കണ്ടെയ്നേഴ്സ് എന്നുള്ളതാണ്. പക്ഷേ അഡാനി പറയുന്നത് 10,00,000 കണ്ടെയ്നർ വരുന്നതാണ്. അതിനേക്കാളും ഗ്രോ ചെയ്യും അദാനിക്ക്. ഇപ്പോൾ ശരിക്കും പറയുന്നത് നമ്മൾ അദാനി വന്നതിൽ നമുക്ക് ലക്കിയാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു പോർട്ട് കമ്പനി ആയിരുന്നെങ്കിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് വരില്ല. കാരണം അവർക്ക് ഇതുപോലൊരു പോർട്ട് വേറെ വരില്ല ഇത്രയും. കാരണം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ബി ലോവർ, ഡ്രെഡ്ജിങ് ഉള്ളതുകൊണ്ട് അവരിവിടുത്തെ പോർട്ടിൻ്റെ ബിസിനസ് കൂട്ടുമ്പോൾ നമ്മുടെ വരുമാനം കൂടും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ പോർട്ടിൻ്റെ വരുമാനം മാത്രമല്ല, ഒരു പോർട്ട് വരുമ്പോഴത്തേക്ക് വരുന്നത് അതിന് ചുറ്റുമുള്ള ഏരിയ.
ഇത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, കന്യാകുമാരി ജില്ല, ഇവിടെയൊക്കെ സബ്സ്റ്റാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഇത് കാരണം വരും. അത് കാരണം നമ്മുടെ ഇൻകം കൂടും. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ മദർഷിപ്പ് ഇവിടെ വരും എന്ന് പറയുന്നത് ശരിയാണ്. മദർഷിപ്പ് ഇവിടെ വരാൻ പറ്റൂ? ഇന്ത്യയിൽ മറ്റു പല സ്ഥലങ്ങളിലും പറ്റൂല. ഇത് നാച്ചുറൽ പോർട്ടാണ്, നാച്ചുറൽ പോർട്ടാണ്, ക്ലോസസ്റ്റ് ടു ദി നോട്ടിക്കൽ റൂട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ മദർഷിപ്പ് വരും. ഒരു മദർഷിപ്പ് വരുമ്പോൾ ചിലപ്പം അദാനിയുടെ മദർ പോർട്ടാക്കി മാറ്റാത്, അപ്പോൾ അവരുടെ എല്ലാം പോർട്ടിലേക്കുള്ള സാധനം ഇവിടെ ഒന്ന് ട്രാൻസ്ഷിപ്മെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ്, വലിയൊരു ഹബ്ബായിട്ട് മാറുന്നത്, ഒരു വലിയ ഹബ്ബായിട്ടും. അതിൻ്റെ കൂടെ ഒരു ക്രൂസ് ടെർമിനൽ പറയുന്നുണ്ട്. ആ ക്രൂസ് ടെർമിനൽ വന്നാലുണ്ടല്ലോ, ക്രൂസ് നടത്തുന്ന ടൂറിസ്റ്റുകൾ വരും. ഇന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് അത് മീറ്റ് ചെയ്യാനുള്ള റൂംസ് ഇല്ല. കാരണം 800 പേരോ വല്ലതും വരികയാണെങ്കിൽ അവർക്ക് ഇത് ലാൻഡിങ് ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡിങ് ആൻഡ് എംബാർക്കിങ് ആൻഡ് ഡിസെംബാർക്കിങ് പോർട്ടായിട്ട് മാറുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഡെവലപ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ഹോട്ടൽസിലേക്ക് വന്നേക്കാം. അവിടെ വരാം, വരും. ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടുണ്ട്. മാരിയറ്റ്, ഹയാത്ത് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് ഈ ഗ്രോത്തിന് അനുസരിച്ചാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ, അതുപോലെ ഇതിൻ്റെ കൂടെ ഈ അനുബന്ധ വ്യവസായങ്ങൾ, ഒരു 25 അനുബന്ധ വ്യവസായങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇത് വരാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടെയ്നർ റിപ്പയർ ഒരു മേജർ ഏരിയ ആയിട്ട് വരും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഷിപ്പിനുള്ള മെയിൻ്റനൻസ്, ഈ ഏത് പോർട്ട് വന്ന് നമ്മൾ ഏതൊരു വണ്ടിയും കുറേ ഒരു ദൂരം പോയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കുറച്ച് വർക്കുകൾ, അതിനുള്ളത് വരാം. പിന്നെ ഇതിനുള്ള സപ്ലൈസ്, ഈ അതിൽ ഉള്ള ആൾക്കാർക്കുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ, ആ സപ്ലൈസ്. അതുപോലെ തന്നെ ഈ ഈ ഈ ഇതിനെ ഈ കണ്ടെയ്നറിൽ നിന്നും ഇതിനെ ബ്രേക്ക് ചെയ്ത് വിടും ചെറിയൊരു, അതിനുള്ള വർക്ക് ഫോഴ്സ്. അതിനുള്ള വർക്ക് ഫോഴ്സ് പോയി മലയാളികൾ പോയി ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേയൊക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഓട്ടോമേറ്റഡ് ആകുമ്പോൾ മലയാളികൾക്ക് അവിടെ ജോലി വരും. കാരണം മലയാളിക്ക് ഓട്ടോമേറ്റഡ് വർക്ക് ചെയ്യാൻ ഹാപ്പിയാണ്. ഈ കൈകൊണ്ടുള്ള ചെയ്യുന്നതാണ് കുറച്ചൊരു ഇത് വരുന്നത്. അപ്പോൾ ആ ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കൂടുതലാണ് ഒന്ന്. രണ്ടാമത് ഈ പോർട്ടിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞ് അത് സ്മൂത്തായിട്ട് പോയിട്ട് വേറെ സമരങ്ങളും ബഹളങ്ങളും ഒന്നും ആരും ഉണ്ടാക്കാതെ, അഥവാ സമരങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ് അതൊരു ഒരു അയൺ ഫിസ്റ്റോടുകൂടി തന്നെ ആ സമരം നിർത്തണം. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണെന്നും പ്രൈവറ്റ് വ്യവസായിക്ക് ഇവിടെ വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കേരളത്തിൽ കൂടും. കാരണം കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ഇപ്പോൾ ഈ ഗവൺമെൻറ് സംബന്ധിച്ചു കടൽ, ഭൂമി, വായു മൂന്നും ഒരു രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ കേരളത്തിലുള്ള ഓവറോൾ ബെനിഫിറ്റ് സബ്സ്റ്റാൻഷ്യലി ഹയർ ആയിരിക്കും. അതിപ്പോൾ ഈ അരുവിക്കരയുടെ ജയത്തോട് കൂടിയിട്ട് ഇപ്പോൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പറഞ്ഞു ട്രെൻഡ് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിഴിഞ്ഞം വരുന്നു, കൊച്ചി മെട്രോ മിക്കവാറും അടുത്ത വർഷം അത് ഓടിത്തുടങ്ങും. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ലൈറ്റ് മെട്രോ വരാനുള്ള പ്രൊജക്റ്റ് വരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ പറക്കാനും സാധിച്ചാൽ അഞ്ചാറ് ഒരുപക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു കണ്ടിന്യൂവേഷന് പോലും ഇത് ഉപകരിക്കും എന്നുള്ളൊരു വാദമുണ്ട്. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു സാധിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ഒരു ഇതനുസരിച്ച് ഇത്രത്തോളം വർക്ക് ചെയ്തിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവർ ചെയ്ത കാര്യങ്ങൾ, നമ്മളിപ്പോൾ ജെയിംസ് പറഞ്ഞ മൂന്ന് ഏരിയാസ് ഇൻഫ്രാസ്ട്രക്ചറാണ്, പക്ഷേ സോഷ്യൽ സെക്ടറിൽ ചെയ്തിരിക്കുന്ന വർക്ക്, പ്ലാനിംഗ് ബോർഡിലിരിക്കുന്ന നമ്മൾ എത്രയോ മടങ്ങാണ് കൂട്ടിയിരിക്കുന്നത് സോഷ്യൽ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഹെൽത്ത് ആയിരുന്നാലും എഡ്യൂക്കേഷൻ ആയിരുന്നാലും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡോക്ടർ മുനീറിൻ്റെ കീഴിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ചെയ്യുന്ന വർക്കിൽ ഇത് ഇതിന് മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ല. നാഷണൽ ലെവലിൽ അവർ ഇതിനെ എക്സാമ്പിളായിട്ടാണ്. ഈ കുടുംബശ്രീയൊക്കെ അതിൻ്റെ ഇതിൽ വരുന്നുണ്ടോ? കുടുംബശ്രീയുടെ കുടുംബശ്രീ മാത്രമല്ല, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ടച്ച് ചെയ്യാത്ത ഏരിയാസ് ഇല്ല. അപ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസിന് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഈ സ്കീംസ് വരുന്നുണ്ട്. ക്യാൻസർ സുരക്ഷ, കാരുണ്യ ലോട്ടറിയുടെ ബെനിഫിറ്റ്സ്. അപ്പോൾ കാരുണ്യ ലോട്ടറിയുടെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ട്രെമെൻഡസ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഇന്ന് ക്യാൻസറിന് ഗവൺമെൻറ് സുരക്ഷയും ഇതും കൂടെ വന്നു കഴിയുമ്പോൾ ക്യാൻസർ ഒരുപാട് മിക്കവാറും ഇല്ല. ജെയിംസിനറിയും, എനിക്ക് തോന്നി ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും അവരുടെ ബന്ധത്തിലോ അറിഞ്ഞ് അടുത്തറിയാവുന്ന ആരെങ്കിലും ഒരു വ്യക്തിക്ക് ക്യാൻസർ കാണും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ക്യാൻസർ കെയറിനുള്ള പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതും കറപ്ഷൻ ഇല്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പൈസ കാരുണ്യയിൽ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ KSSM നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ, വലിയ ചുവപ്പ് നാടകം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് പാസ്സായി, പെട്ടെന്ന് പാസ്സാവുന്ന മാത്രമല്ല ഒരു വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ, അപ്പോൾ സർക്കാരിന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ള ആൾക്കാർ, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് RCC എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആറ്റിങ്ങളുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലിയിൽ ആ ഒരു ലേഡിക്ക് ക്യാൻസർ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാരുണ്യയുടെ എന്തെങ്കിലും വേണമെന്ന് എന്നോട് പറയുക, ഞാൻ സംസാരിച്ചിട്ട് ശരിയാക്കാം എനിക്കിത്ര. അപ്പോൾ
ഒരു 10-15 ദിവസമായിട്ട് അവർ വിളിച്ചില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ട്രീറ്റ്മെൻ്റ് ആ തുടങ്ങി. അപ്പോൾ അവരോട് ചോദിച്ചു ഇല്ല ശരിയായി. ഞാൻ ചോദിച്ചു എന്ത്, അവിടെ പോയപ്പോൾ ആർ സി സിയിൽ അവർ കാരുണ്യ കൗണ്ടറിൽ പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഡീറ്റെയിൽസ്, ഒന്ന് നിങ്ങൾ ഇവിടെ സ്റ്റാച്ചുവിൽ ഒരു ഓഫീസുണ്ട്, അവിടെ ആരെങ്കിലും ഒന്ന് പോകണം, രോഗി പോകണ്ട, ആരെങ്കിലും പോയാൽ മതി. അവിടെ ചെന്നപ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം പൈസ കൊടുക്കും, പൈസ അവരുടെ കൊടുക്കില്ല, ആർ സി സിയിൽ കൊടുക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കുറച്ച് വരുന്നു. അപ്പോൾ അവർ പിന്നെ ഓരോ തവണ പൈസയ്ക്ക് വേണ്ട, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോണ്ട, എല്ലാം അത് നടക്കുന്നു. അതിൻ്റെ ഇമ്പാക്ട് ട്രമെൻഡസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഒരു സൈഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു, അതാണ് ശരിക്കും ഡെവലപ്മെൻറ്റ് വിത്ത് കെയർ. ഈ അരുവിക്കരയിലെ ഇലക്ഷനെ കുടുംബയോഗങ്ങളിൽ പോയ മുഖ്യമന്ത്രിയെ പലരും വന്ന് കണ്ടിട്ട് നേരിട്ട് നന്ദി പറയാൻ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെ ഒരു 12,000-3,000 വോട്ട് ഈ രീതിയിൽ തന്നെ ഇത് നേരിട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ കാരുണ്യയിൽ നിന്ന് സഹായം ലഭിച്ചവരുടെ വോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ലഭിച്ചുവെന്ന് വരെ യു ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ട്, അതിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ വേറെ ഇതുണ്ട്. ഈ മുഖ്യമന്ത്രി പലരും തമാശയ്ക്ക് മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുക്കുന്ന കാര്യം, മുഖ്യമന്ത്രി എഴുത്തയക്കണ കാര്യം ഒക്കെ പറയാറുണ്ട്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഈ ഇടയ്ക്ക് നടന്നത് കുറച്ചു കാലം മുമ്പാണ്. എവിടെയോ ട്രിവാൻഡ്രത്തടുത്തെവിടെയാണ് ഒരിടത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ അവിടെ ആ ഇടയ്ക്ക് സിവിൽ സർവീസിൽ കിട്ടിയ ഒരാൾ അവിടെ ഉണ്ട്. മുഖ്യമന്ത്രി ഇറങ്ങിയപ്പോൾ സി എം ഉള്ളപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് അത്യാവശ്യം പോകണം, വേറൊരവസരം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഐ പി എസ് എന്തോ കിട്ടിയ ഒരാളാണെന്ന് പറഞ്ഞു. സി എം പോയി കഴിഞ്ഞിട്ടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി പറയാം ഞാൻ ഉമ്മൻചാണ്ടിയോട് കടപ്പെട്ടതാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇയാളുടെ വളരെ പാവപ്പെട്ട ഫാമിലിയാണ്, അതുകൊണ്ടുള്ള ആൾക്കാർക്കറിയാം. ഇയാൾക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നു, എറണാകുളത്തുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നു, അഡ്മിഷൻ കിട്ടുന്നു. അവിടെ ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വീട്ടുകാർ കടമൊക്കെ മേടിച്ച ഫീസ് ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം ഫീസ് ഒരുമാതിരിയാണ്, പിന്നെ ഫീസിന് പൈസയില്ല, പോവും, വിട്ടു പോകാണ്ട് വേറെ മാർഗമില്ല. അപ്പോൾ ഒരു പേപ്പർ ഒരു ലെറ്റർ ഇൻലൻഡ് എടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചു. ഉമ്മൻചാണ്ടി എന്ന് മുഖ്യമന്ത്രിയാണ് ലെറ്റർ അയച്ചിട്ട് അതിന് മറുപടി ഒന്നും വന്നില്ല. പുള്ളി വിചാരിച്ചെല്ലാം പോയി. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ് എന്ന് വേണമെങ്കിലും പ്രിൻസിപ്പൾ വിളിക്കും എൻ്റെ ജോലിയിൽ നിന്ന് ഇറക്കി വിടാൻ, അല്ല കോളേജിൽ നിന്ന് പോകാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ തീർന്നു, ഇനിയിപ്പോൾ ഇന്ന് ഫീസ് പേ ചെയ്തിട്ടില്ല, പോകാൻ പറയാം. ചെന്ന് കയറി ഉടനെ പ്രിൻസിപ്പൾ വരെ ഉമ്മൻചാണ്ടിയുടെ ആളാണോ പറഞ്ഞല്ല. പിന്നെ എങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞു നിങ്ങളുടെ ഫീസ് വേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, താ ഇനി മുതൽ ഫീസ് പേ ചെയ്യേണ്ട, അത് ഗവൺമെൻറ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇയാൾ പറയണ ആ ദിവസം ഐ ഗെറ്റ് ഇൻഡെപ്റ്റഡ് ടു ദിസ് മാൻ. അപ്പോൾ ഇത് ചെറിയ, അപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻഡിവിജ്വൽസിന്, പക്ഷേ ഇൻഡിവിജ്വൽസിൻ്റെ എക്സാമ്പിൾസ്, പക്ഷെ ഒരാളിത് പറയുന്നത് 1,000 പേരോടായിരിക്കും, ചിലപ്പോൾ 100 പേരോടായിരിക്കും, 100 പേരോട്. അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു വിധത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ആ കെയറിൻ്റെ ഒരു പോർഷനുണ്ട്, പിന്നെ ആർക്ക് വേണമെങ്കിലും പോയി കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഒരു കരുതൽ ആക്സസബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതേപോലെ പോയി വേറെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇതിന് നല്ലൊരു ചാൻസ് ഉണ്ട് രണ്ടാമത് വരെ. അപ്പോൾ അതിന് പ്ലാനിംഗ് ബോർഡ് ഇനി ഭാവിയിലേക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെ 5-10 വർഷത്തേക്കുള്ള പ്ലാനിങ്ങിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ അബ്ദുൽ കലാം നമ്മളെ വിട്ടുപിരിഞ്ഞ സമയം കൂടിയാണ്. അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷനിൽ ഒരു 10 പോയിന്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് അനുകൂലം പ്രതികൂലം കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ഭൂരിപക്ഷം അദ്ദേഹം അന്ന് ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അപ്പോൾ അന്ന് അതിനനുസരിച്ച് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബഡ്ജറ്റിൽ കുറച്ച് പൈസ മെൻഷൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഡോക്ടർ ഐസക്കിൻ്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ ഒരു പേജ് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇംപ്ലിമെൻറ്റേഷനിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായി. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ബോർഡ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതിനും സി എം അതേ വ്യക്തിയായതുകൊണ്ടും ഡോക്ടർ കലാമിൻ്റെ 10-പോയിന്റ് അജണ്ട നോക്കണമെന്നും അതിൽ നോക്കിയിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ നോക്കി അതനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ആവശ്യം. ഇപ്പോൾ ഇൻലൻഡ് വാട്ടർവേ, ഇൻലൻഡ് വാട്ടർവേ എന്ന് പറയുന്നത് കുറേ നടന്നിട്ടുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നടന്നു. സർഫസ് ട്രാൻസ്പോർട്ട്, അപ്പോൾ അത് കോസ്റ്റൽ ഷിപ്പിംഗ് വരുന്നു, ഇൻലൻഡ് വാട്ടർവേയുടെ കുറേ വർക്ക് നടന്നു. അതുപോലെ തന്നെയാണ് ടൂറിസത്തിൻ്റെ പറഞ്ഞ്, ടൂറിസത്തിൻ്റെ കൊടുക്കുന്ന തുക എത്രയോ മൾട്ടിപ്പിൾ കൂട്ടി. ഫോറസ്റ്റ് ടൂറിസം ആരും സംസാരിക്കാതെ വലിയ, അത് ഡോക്ടർ കലാമിൻ്റെ ആ പ്രസംഗത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതിനുവേണ്ടി കുറേ ആക്ടിവിറ്റി എടുത്തിട്ടുണ്ട്. ഈ മത്സ്യബന്ധന മേഖലയിൽ, മത്സ്യബന്ധന മേഖലയിൽ ഈ ഡീപ് സീ ഫിഷിങ്ങിന് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പരവൂര് ഒരു പുതിയ ഒരിത് വരുന്നുണ്ട് ഡീപ് സീക്ക് വേണ്ടിയിട്ടുള്ളൊരിതും. അതുപോലെ തന്നെ ഈ ഫിഷർമെൻ, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫിഷറീസ് മന്ത്രി ബാബുവൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോഴ് ഒരിത് ചെയ്യുന്നത് ഈ ഫിഷർമെൻ ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് GPS
അവർക്ക് ഈ സൗണ്ടിങ് മെഷീൻസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീപ് സീ കുറേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ ഈ മറ്റ് വലിയ വെസൽസ് ബോർഡർ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു വലിയ ഒരു ഇതുണ്ട്. പക്ഷെ ആ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഉദ്ദേശിച്ച ഡീപ് സീ ഫിഷിംഗ് ഇതിനേക്കാളും വലുതാണ്. അതേ ഉദ്ദേശിച്ചത് വിദേശ രാജ്യങ്ങളാണ്. ഇവിടെ നിന്നൊരു ഒരു വലിയ കപ്പലിൽ ആളുകൾ പോകുന്നു, നമ്മുടെ ബൗണ്ടറീസ് എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. പോയിട്ട് അവിടെ ഫിഷിനെ ക്യാച്ച് ചെയ്ത് ഷിപ്പിൽ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്ത് തിരികെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ളതാണ് അത്യാവശ്യം. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെയുള്ള സ്കിൽസ് ഡെവലപ്മെൻറ്റ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ 10-point അജണ്ടയിൽ ഒരുപാട് കാര്യം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തത് കഴിഞ്ഞ 2 വർഷമായിട്ട് വർക്ക് ചെയ്ത് ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ കേരള 2030 എന്നുള്ളൊരു ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് മുഖ്യമന്ത്രിയാണ് അത് റിലീസ് ചെയ്തത്. അത് 2030 കേരളം എങ്ങനെ ആയിരിക്കണം, അതിനുവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഡോക്യുമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു 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 സ്റ്റെപ്പാണ്. അതിൽ ചില അതിൽ പുതിയ ടെക്നോളജീസിൻ്റെ ഇപ്പോൾ ബയോടെക്നോളജി അതിൻ്റെ അതിനൊന്നും നമുക്കിവിടെ വേണ്ടത്ര ഇമ്പാക്റ്റ് മറ്റ് രാജ്യങ്ങളുള്ള പോലെ ഇവിടെ നോളജ് എക്കോണമിക്ക് ഒരു മേജർ ഫോക്കസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ തന്നെയുള്ള അഗ്രികൾച്ചർ ഹൈ വാല്യൂ അഗ്രികൾച്ചർ പറയുന്നുണ്ട്. ഈ ഗ്രീൻ ഹൗസസും മറ്റു കാര്യങ്ങളും വെച്ചിട്ടുള്ള ഹൈ വാല്യൂ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇസ്രായേൽ മോഡലിലുള്ള മറ്റേ ഓർഗാനിക് അഗ്രികൾച്ചർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് അതിൻ്റെ അകത്ത് പറയും. അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇന്നത്തെ നോർഡിക് കൺട്രീസ് അതായത് നോർവേ പോലത്തെ രാജ്യങ്ങളിൽ ആ ലെവലിലേക്ക് എത്തി നമ്മുടെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ ലെവലിൽ എത്തിക്കണം. കാരണം നോർവേ പോലത്തെ രാജ്യങ്ങൾ നമ്മൾ നോർഡിക് കൺട്രീസ് പറയാം കാരണം അവിടുത്തെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓൾസോ ആർ വെരി ഹൈ. അപ്പോൾ പ്യുവർ ക്യാപിറ്റലിസ്റ്റ് അല്ല. അപ്പോൾ ഗവൺമെൻറ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പെർ ക്യാപിറ്റ ഇൻകം കൂട്ടി ആൾക്കാർക്കൊരു മച്ച് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ വിൽ കം ഡൗൺ. ആ രീതിയിലാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചത്. അതുപോലെ നമ്മുടെ കാർഷിക രംഗത്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ നെല്ലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പുറകോട്ട് പോയി കൃഷിക്ക് ഉപയോഗിക്കുന്ന ലാൻഡിൻ്റെ കാര്യത്തിന് കാരണം എക്കണോമിക്കൽ അല്ലെങ്കിൽ കർഷകർ വിട്ടുപോകും. ഇപ്പോൾ നമ്മൾ സ്പൈസസ് മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവെ കൃഷി ചെയ്യാൻ പുതിയ തലമുറ തയ്യാറാവുന്നില്ല. നേരത്തെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ കാര്യവും പുതിയ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോഴും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാർഷികാധിഷ്ഠിത വ്യവസായം ഇപ്പോൾ ചിലരൊക്കെ സ്വന്തമായിട്ട് ഇപ്പോൾ ചക്കയൊക്കെ വെച്ചുകൊണ്ടുള്ളതൊക്കെ തുടങ്ങുന്ന ഇപ്പോൾ റബ്ബർ അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ടേക്ക് ഓഫ് വേണ്ടത്ര ചെയ്യുന്നില്ല. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, മലയാളിക്ക് ഇന്നും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ കോളർ ജോബിന് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 2 അഗ്രികൾച്ചർ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കേരള ഇസ് ഹൈ. കാരണം ചെറിയ ഹോൾഡിങ്സ് ആണ്. അതിനൊരു മാറ്റം വരുന്നുണ്ട്. ലാൻഡ് സീലിങ്ങിന് മാറ്റം വരണം. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് റബ്ബറാണ്. റബ്ബർ അടുത്തൊരു 10 വർഷം കൊണ്ട് കേരളത്തിൽ റബ്ബർ കൾട്ടിവേഷൻ കാണില്ല. ഉണ്ടെങ്കിൽ വലിയ നഷ്ടത്തിലായിരിക്കും. കാരണം റബ്ബറിൻ്റെ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ടിവിറ്റി മറ്റ് സ്ഥലങ്ങളിൽ കൂടിക്കഴിഞ്ഞു. 1. 2, ഈ റബ്ബർ ഒരു 50-60 acre ലാൻഡ് സീലിംഗ് എക്സംഷൻ കിട്ടി റബ്ബർ പ്ലാന്റേഷനുള്ള ഒരു വ്യക്തിക്ക് ആ ഭൂമി വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ മലക്കറി പോലും കൃഷി ചെയ്യാൻ ഒക്കില്ല. കംപ്ലീറ്റ് അല്ല, റബ്ബർ അവിടെ കൃഷി ചെയ്യാൻ പറ്റാതെ വന്നാൽ ആ സർക്കാർ ഭൂമി ഗവൺമെൻറ് ആ സ്ഥലം ഏറ്റെടുക്കും. കാരണം ലാൻഡ് റിഫോംസിൽ ആ മാറ്റം വരണം. അപ്പോൾ അഗ്രികൾച്ചർ വെജിറ്റബിൾ പറ്റില്ല, അതിൽ പൂ നടാൻ പറ്റില്ല. റബ്ബറോ കാപ്പിയോ തേയിലയോ നടാമെന്നല്ലാതെ കശുമാവ് പോലും അവിടെ നടാൻ പറ്റില്ല. അല്ല, റബ്ബർ വെട്ടിക്കളഞ്ഞാലൊന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം റബ്ബർ കൊടുത്തിരിക്കുന്നത് റബ്ബർ നിലനിർത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് എത്ര കാലവും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഗവൺമെൻറ്റിൽ ലാൻഡ് റിഫോംസിലൊരു മാറ്റം വന്നില്ലെങ്കിൽ അഗ്രികൾച്ചർ കേരളത്തിലുള്ള ലെവലിന് അപ്പുറം പോകില്ല. ഈ ഡോക്ടർ കലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അബ്ദുൽ കലാമിന് അദ്ദേഹം ഒരു വിഷണറി ആയിട്ടുള്ള സ്വപ്നങ്ങളുടെ ഒരുപാട് ഡ്രീംസ് കൊടുത്ത ആളാണ്. ഡ്രീംസിനെ തന്നെ അത് വിഷ്വലൈസ് ചെയ്ത മറ്റേ വേർഡ്സായിട്ടും പിന്നീട് അത് ഒരു കർമ്മ പദ്ധതിയായിട്ടും കൊണ്ടുപോകാം. എങ്ങനെയായിരിക്കും കേരളം അബ്ദുൽ കലാമിനെ ഓർക്കുക? ഞാൻ ചില ചർച്ചകളിൽ പറഞ്ഞതാണ്, ശരിക്കും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം, അന്ന് 10 വർഷം മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, വി നീഡ് ടു ക്രിയേറ്റ് എൻ എൻവയറമെൻറ്റ് വെയർ ബിസിനസ് ക്യാൻ ഡു വെൽ ഇൻ കേരള. അപ്പോൾ ട്രഷറി ബെഞ്ചസ് കൈയടിച്ചു, തമ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നോട്ട് ദേ ബോത്ത് സൈഡ്സ് ഹാവ് ടു ക്ലാപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ 2 സൈഡും തമ്പ് ചെയ്തു. ആ ഒരു സ്പിരിറ്റ്,
ഓഫ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. കേരളത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഇന്ന കാര്യം നമുക്ക് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ഇന്ന് അല്ലാതെ എന്തുകൊണ്ട് വരുന്നില്ല കാര്യം? ഇ എം എസ് ഇരിക്കുന്ന കാലത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. എ കെ ആന്റണി മുഖ്യമന്ത്രി ചേർന്നപ്പോൾ സെയിം തിങ് പറഞ്ഞു, വികസനത്തിൻ്റെ കാര്യം രാഷ്ട്രീയം എല്ലാവരും. പക്ഷേ അവർ കോമൺ കൺസെൻസസിൽ എത്തുന്നില്ല. കാരണം ഭരിക്കുന്നവരെ കാണുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർ, ഇവർ ഇത്രയും നല്ല കാര്യം ചെയ്താൽ പിന്നെ ഇവർ വീണ്ടും വരുമല്ലോ, അതുകൊണ്ട് ഇവരെ നമുക്ക് എങ്ങനെയെങ്കിലും താഴെ ഇറക്കാം. എന്നിട്ട് മലയാളിയുടെ ഒരു കുശുമ്പ എൻ്റെ പിറകിലുണ്ട്. അത് അപ്പോൾ ആ രീതിയിലാ എന്നാലോചിക്കുന്നു. ഇത് ടിപ്പിക്കൽ എക്സാമ്പിളായിരുന്നു വിഴിഞ്ഞം. വിഴിഞ്ഞത്തിനെ എൽ ഡി എഫ് സപ്പോർട്ട് ചെയ്തു, ഇതുമായിട്ട് മുന്നോട്ട് പോവാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വോട്ടിൻ്റെ ഡിഫറൻസ് വരില്ല. അപ്പോൾ ആ രീതിയിൽ പ്രോജക്റ്റുകൾക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി ആര് നടത്തുന്നു എന്നുള്ളതല്ല, ആര് സജസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല. അതിൻ്റെ ഉദാഹരണമാണ് ടെക്നോ പാർക്ക്. നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത് ടെക്നോ പാർക്ക് മാറി മാറി വന്ന ഗവൺമെൻറ്റിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വളരെ ക്ലിയറായിട്ട് കേരളത്തിൽ കാര്യങ്ങൾ രാഷ്ട്രീയം ആര് തുടങ്ങി എന്നുള്ളതല്ല, ആര് നടത്തി എന്നുള്ളതല്ല, കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഡോക്ടർ അബ്ദുൽ കലാമിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ആ ഒരു 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 ബാക്ക്ഗ്രൗണ്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനിൽ കുറേ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് രാഷ്ട്രീയ പാർട്ടി ലെഫ്റ്റും റൈറ്റും ബി ജെ പി എല്ലാം ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കേരളം നമ്മൾ ഇന്ന് കാണുന്ന കേരളമല്ല, വളരെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും അദ്ദേഹത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിനെ കുറിച്ചും വിഴിഞ്ഞത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. താങ്കൾ സ്വപ്നം കണ്ട ഒരു വലിയൊരു ഇതാണ് നിഷ്, സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ സ്വന്തം ഇതിൽ മക്കൾക്ക് വേണ്ടി തുടങ്ങി, ഏഴുപേരിൽ അല്ലേ, ഏഴുപേരിൽ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ അത് നാഷണൽ യൂണിവേഴ്സിറ്റി ആയിരിക്കുന്നു. ഒരുപക്ഷെ അതിനെക്കുറിച്ച് വന്ന വാർത്ത, ഒരു പിതാവിൻ്റെ സ്വപ്നം, ഇത് ദേശീയ കഴിഞ്ഞ ബജറ്റിൽ ഏറ്റവും സന്തോഷിച്ച പിതാവ് ഇന്ത്യയിലെ ഒരുപക്ഷെ ശ്രീ വിജയരാഘവനായിരിക്കും. കാരണം മക്കൾക്ക് വേണ്ടി ഒരു പിതാവ് കണ്ട സ്വപ്നം ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് താങ്കൾ, ഇപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കീഴിലാണ്, ഇപ്പം നാഷണൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്ഥാപനം നിഷിനെ, താങ്കളൊരു ബ്രെയിൻ ചൈൽഡാണത്, അതും ഇതേപോലെ നയനാർ സർക്കാരിൻ്റെ സമയത്ത് നയനാരും ശ്രീ ശ്രീലഗോപാലിനോട് ഒരു നോട്ട് കൊടുത്താണ്, ആ നോട്ടിൽ നിന്നുമാണ് ഇത് വളരുന്നത്. പക്ഷേ അതിലും വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പറയാം, അതും ഇതേപോലെ മാറി മാറി വന്ന ഗവൺമെൻറ്സ് സപ്പോർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വന്ന എ കെ ആൻ്റണി ഗവൺമെൻറ്റും പിന്നെ ഉമ്മൻചാണ്ടി സമയത്താണ് ഭൂമി കിട്ടുന്നത്, സപ്പോർട്ട് വരുന്നു. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന നിഷ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, എൻ്റെ പ്രൈവറ്റ് സ്ഥാപനമല്ല എന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. പക്ഷേ കാരണം അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു, എന്തിനാ സർക്കാർ ഭൂമി കൊടുക്കുന്നത്, വിജയരാഘവൻ്റെ സ്വന്തം സ്ഥാനമല്ലേ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഐഡൻറ്റിഫൈഡായി. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പോഴാണ് പുള്ളി പറഞ്ഞു, അയ്യോ അന്ന് ഞാൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാവില്ലായിരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയും അത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും വന്ന ശ്രീമതി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പൊളിറ്റിക്സിന് അതീതമായിട്ട് ഒരു പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്താൽ അത് വളരുമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് ടെക്നോ പാർക്കും നിഷും വരും. നിഷിൻ്റെ കാര്യത്തിൽ നിഷിനെ നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കുന്ന ബി ജെ പി ഗവൺമെൻറ്. അപ്പോൾ ലെഫ്റ്റും യു ഡി എഫും ചെയ്തൊരു കാര്യത്തിനെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യു ഹാവ് ടോട്ടൽ പൊളിറ്റിക്കൽ കൺസെൻസസ്. അപ്പോൾ പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടെങ്കിൽ എന്തും കേരളത്തിൽ നടക്കുമെന്നുള്ളത് ക്ലിയറായിട്ടൊരു കാര്യമാണ്. നിഷ് നേരത്തെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മാത്രമായിരുന്നു, ഇപ്പോൾ ഓട്ടിസം ഏരിയയിൽ കൊണ്ടുവന്നു. എൻ്റെ ഒരു സെറിബ്രൽ പോളിസിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു, മറ്റ് ഡിസബിലിറ്റീസ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യും, അസിസ്റ്റഡ് ടെക്നോളജി സെൻറ്റർ അവിടെ തുടങ്ങുന്നു. അടുത്ത ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് ഇന്ത്യയിൽ ടെക്നോളജി ഏരിയയിൽ ഐ ഐ ടി എന്നും മാനേജ്മെൻറ്റ് ഏരിയയിൽ ഐ ഐ എംസ് എന്ന് പറയുന്ന പോലെ ഡിസബിലിറ്റി റിലേറ്റഡ് സ്റ്റഡീസിനും ഡിസബിലിറ്റി റിലേറ്റഡ് റിസർച്ചും റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് എഡ്യൂക്കേഷനും ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, ചിലപ്പോൾ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിഷിനെ ബദലായി നിഷിനെ ടേക്ക് ഓവർ ചെയ്ത് വരുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ റീഹാബിലിറ്റേഷൻ സയൻസസ് ആൻഡ് ഡിസബിലിറ്റി സ്റ്റഡീസ്, ആ യൂണിവേഴ്സിറ്റി മാറുമെന്നുള്ളത് ഏകദേശം ഷുവറായിട്ട് നമുക്കിന്ന് പറയാൻ പറ്റും. ഈ വിദേശത്ത് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസേബിൾ എന്ന് പറയാറില്ല, മറ്റേ മെൻ്റലി ചലഞ്ചഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും നമ്മൾ വൈകിപ്പോയി? കാരണം യൂറോപ്പ് അമേരിക്കയൊക്കെ എത്ര മുന്നിലാണ് അതിൽ.
ഇതിൽ ഇപ്പോൾ എൻ്റെ മക്കൾ പോയി പഠിച്ച ഗാലഡറ്റ് യൂണിവേഴ്സിറ്റി എബ്രഹാം ലിങ്കൻ്റെ സമയത്താണ് തുടങ്ങുന്നത്. ഇന്നും ആ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ഡിഗ്രി ചെയ്യുന്നത് 1865 ഇന്നും അവിടുത്തെ ഡിഗ്രി, എൻ്റെ മക്കളുടെ ഡിഗ്രിക്കല്ല, ഡിഗ്രി എടുക്കുന്ന ആൾക്കാരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. അത്രയും പ്രാധാന്യമാണ്. പക്ഷേ നമുക്കൊരു കാര്യം, നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല ഈസ്റ്റേൺ കൾച്ചറിൽ ഡിസബിലിറ്റി ഉള്ളതായിട്ട് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ചൈനയിലൊക്കെ നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നവർ പറയും. പക്ഷേ ഡിസബിലിറ്റി ഉള്ളവരെ എന്തോ ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷേ ഡിസബിലിറ്റി ഏരിയ അവർ വലുതായിട്ടൊന്നും പറഞ്ഞേക്കാൻ. ഈസ്റ്റേൺ കൾച്ചേഴ്സിൽ നമ്മുടെ ഉൾപ്പെടെ ഡിസബിലിറ്റി, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പലരുടെയും വീടുകളിൽ ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടെങ്കിൽ ഇന്ന് കുറേ മാറ്റം വന്നിട്ട്, പക്ഷെ നേരത്തെ പലരും ചെയ്യുന്നത് ഇങ്ങനെ ആൾക്കാരുടെ പേര് പറയില്ല. അത് എന്തോ ഒരു നാണക്കേടാണ്, അത് നാണക്കേടാണ്. എൻ്റെ മറ്റേ കുട്ടിക്ക്, അടുത്ത കുട്ടിക്ക് കല്യാണമായാലും അപ്പോൾ പലപ്പോഴും അവരെ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടുക. ഭയങ്കര പൈസയുള്ള തിരുവനന്തപുരത്തല്ലാത്തൊരു മുതലാളി, അയാൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു മെൻറ്റൽ. തിരുവനന്തപുരത്ത് അന്ന് ആരും താമസിക്കാത്തൊരു സ്ഥലത്തൊരു വീട് കെട്ടി ജോലിക്കാരിയായിട്ട് അവിടെ ആ കുട്ടിയെ വെച്ചിരുന്നതാണ്. മെൻറ്റൽ ചാലഞ്ച് കുട്ടിയായിരുന്നു. ആ രീതിയിൽ നമ്മൾ മക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ വരികയാണെങ്കിൽ നമ്മൾ അവരോട് മാത്രമല്ല ബാക്കിയുള്ളവരും ചെയ്യുന്നൊരു ദോഷം. അപ്പോൾ ആ ഒരു ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ചേഞ്ച് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വന്ന് തുടങ്ങുന്നതും ആൾക്കാരെ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ സാധാരണ പറയുക, ഇപ്പോൾ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നുള്ള വാക്ക് വളരെ കറക്റ്റാണ്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത കുട്ടിക്ക് മറ്റ് പല കാര്യങ്ങളിലും അവരുടെ ഫോക്കസ് വന്നിട്ട് ദേ വിൽ ബി വെരി ബ്രില്യൻ്റ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ടോൺ ഇപ്പോഴാണ് വന്നു തുടങ്ങിയുള്ളൂ. പിന്നെ ഡിസേബിൾഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു ചേഞ്ച് നമ്മൾ ചില പ്രോഗ്രാംസിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ പാടുന്നത് എന്ത് ഭയങ്കരമായിട്ട് പാടും. ഓട്ടിസമുള്ള പലർക്കും, ഓട്ടിസമുള്ള ഓരോ, ഇപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ഏരിയ ഫോക്കസ് ഓട്ടിസം, സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ കുറേ വർക്ക് ചെയ്തു. ഓട്ടിസം ഏരിയയിൽ എവ്രി ഓട്ടിസ്റ്റിക് ചൈൽഡ് ഹാസ് വൺ കേപ്പബിലിറ്റി. അത് എന്തെന്ന് കണ്ടുപിടിച്ച് അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ കുട്ടിക്ക് മരുന്ന് കൊടുത്ത് ആ കുട്ടിയെ ക്വയറ്റ് ആക്കുക എന്നുള്ളതല്ല. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ക്വയറ്റ് ആവും. ആ കുട്ടി റെസ്ലെസ് ആവുന്ന, ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പുതിയൊരു മനോഭാവം വരണം. അതിൽ നിഷ് ഒരു വലിയ പങ്ക് വഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അബ്ദുൽ കലാം തന്നെ ഇവിടുത്തെ ഈ ഡിഫറൻഷ്യലി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അടുത്ത് വന്നിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾ തുടങ്ങി വെച്ച ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടി ചിറകു പകരുന്നൊരു കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്, അദ്ദേഹം ഗിൻഡി എഞ്ചിനീയറിംഗ് കോളേജ്, അത് അണ്ണാ യൂണിവേഴ്സിറ്റിയിലാണ് അന്ന് ഒരു പ്രൊഫസറായിട്ടിരിക്കുന്നത്, പ്രൊഫസറായിട്ടുള്ള ഒരു എമിറേറ്റസ് പ്രൊഫസറായിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഒരു ലോ കോസ്റ്റ് ഇന്ത്യൻ മെയ്ഡ് ഹിയറിംഗ് എയ്ഡാണ്. അദ്ദേഹത്തിന് ഡിസബിലിറ്റി ഉള്ളവരോടുള്ള ഒരു ചിപ്പ് ഉണ്ടാക്കിയല്ലേ, അദ്ദേഹത്തിന് വലിയൊരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് വേണ്ടിയുള്ളത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് എ ഫാദർ എന്ത് തോന്നുന്നു? കാരണം താങ്കൾ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിഷ് ഇത് ചെയ്തത്. ഇത്രയും തിരക്കിനിടയിൽ ഇവരെ പ്രൊഫഷണൽ ടെക്നോക്രാറ്റ് ഒരുപാട് ഇത് ചെയ്യുന്നു. സാധാരണ ഇങ്ങനെ ഇത്രയും തിരക്കുള്ള ആൾക്കാർക്ക് സ്വന്തം മക്കൾക്ക് വേണ്ടി ഇത് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. പിന്നെ അവർക്ക് എങ്ങനെ ഒരു ഇപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ മലയാള സമൂഹത്തിൽ ഇത് തുറന്നു പറയാൻ ആരും തയ്യാറാവില്ല. പക്ഷെ താങ്കളെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ചെയ്യുകയും അവരുടെ സ്ട്രെങ്ത്ത്, അവരെ ഒരു എന്താ സംസാരിക്കാൻ സാധിക്കാത്തത് അപ്പുറത്ത് അവർക്ക് വേറെ ഒരുപാട് കഴിവുകളുണ്ട്. അത് അമേരിക്കയിൽ വിട്ട് ഇത് ഇങ്ങനെ ഒരു ഒരു യു ഗേവ് എ വെരി ഇൻസ്പിറേഷണൽ സ്റ്റോറി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ യുവർ വൈഫ് ഓൾസോ തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? ആസ് എ ഫാദർ ഹൗ ടു കോപ്പ് വിത്ത് ദിസ്? കുട്ടികൾ ഈ ലെവലിലേക്ക് എത്തിയതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് എൻ്റെ വൈഫിനാണ്. കാരണം അവരുമായിട്ട് ടൈം സ്പെൻഡ് രമ അല്ലേ, രമയ്ക്കാണ് അതിൻ്റെ കേസ്. പിന്നെ എൻ്റെ മകനുണ്ട് രാഹുൽ, ഇന്ന് US വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഫാമിലി എൻവയർമെൻറ്റ് വാസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദം. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽസ് കൂടുന്നത്. അതുപോലെ തന്നെ ജെയിംസ് പറഞ്ഞ പോലെ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളില്ലെങ്കിൽ പോവില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ ഗൗരിയമ്മ പണ്ട് എന്നെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ പറയും പിള്ളേരില്ല ഞാൻ വരില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഗൗരിയമ്മ താമസിച്ചുകൊണ്ട് തൈക്കാട് ഹൗസിലേക്ക് പിള്ളേർ പോയി എന്തൊക്കെ ബോളങ്ങൾ കാണിച്ചിട്ടുണ്ട് അവിടെ സംസാരിക്കണമെങ്കിൽ ഗൗരിയമ്മ പിള്ളേരോട് ചെറിയ വരട്ടെന്ന് പറയും. അവരോട്, കാരണം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ശരിക്കും ഹാവ് ഐ ഡൺ ജസ്റ്റിസ് ആസ് എ ഫാദർ, ഐ ഡോണ്ട് നോ. ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് അവർക്കൊരു കോൺഫിഡൻസ് വന്നു. ആ കോൺഫിഡൻസ് വരുന്നതിൽ എൻ്റെ വൈഫ് വലിയൊരു പ്ലാൻ. പക്ഷേ നമ്മൾ ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അവർ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കില്ല ആ ഒരു. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കാര്യം, എൻ്റെ മക്കൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് പറ്റിയില്ല. കാരണം കോക്ലിയർ ഇംപ്ലാന്റ് കൊച്ചു കുട്ടികൾക്ക് ചെയ്യണം.
പക്ഷേ അന്ന് പറ്റൂല, അന്ന് സംവിധാനം ഇവിടെ ഇല്ലാന്ന് മാത്രം ലോകത്തെങ്ങും അന്ന് കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾ ചെയ്യുന്നില്ല. അന്ന് ചെയ്ത് സതീഷ് ഗുജ്റാളിനെ പോലത്തെ ആൾക്കാർക്കാണ്, ഐക്യ ഗുജ്റാളിൻ്റെ ബ്രദർ, കാരണം അയാൾക്ക് നേരത്തെ ഹിയറിംഗ് ഉണ്ട്, അദ്ദേഹത്തിന് നേരത്തെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ വേറൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ലോകത്ത് വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു സാധനമില്ല. 500 കുട്ടികളിൽ കൂടുതൽ അവർ ചെയ്തു. ഞാൻ മിനിസ്റ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഡൽഹിയിൽ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ 500 എണ്ണമായി. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്കീം താ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിവിടെ ചെയ്തതാണ് അവരവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഫണ്ട് ഇപ്പോൾ 170 രൂപയായി. നമ്മളിവിടെ 500 എണ്ണം കേരളത്തിൽ മാത്രം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഒരു ഇതിൽ എനിക്ക് തോന്നി ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. ആ സമയത്ത് യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, യു ഡു സംതിങ്. അല്ലാതെ ഇത് നമ്മുടെ ആരുടെയും കഴിവും മറ്റൊന്നുമല്ല. പക്ഷേ കേരളത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം നമ്മൾക്ക് ഒരുപാട് വികസനത്തിൻ്റെ ബസ്സുകൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ബസ്സുകൾ മിസ് ചെയ്തിട്ട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ, പിന്നെ അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറാനും പ്രിപ്പയർഡ് അല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു ബസ് മിസ്സായിപ്പോയി നമ്മൾ വീണ്ടും നന്നായിട്ട് പ്രിപ്പയർ, ഒന്നിയിൽ ഓടി ആ ബസ് എങ്ങനെയെങ്കിലും കയറി പിടിക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഓടി അടുത്ത ബസ് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കയറണം. അല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ആ ബസ് പോയി പിന്നെ ചുമ്മാ ഇരിക്കുക, ബഹളം ഉണ്ടാക്കുക, മാറിയിരിക്കുക, അടുത്ത ബസ് വരുമ്പോൾ അതിലും കയറാൻ നമ്മൾ പ്രിപ്പയർഡ് അല്ല, ആ ബസ് അങ്ങ് പോകും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കൾച്ചറാണ് നമുക്ക് വേണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ അല്ലേ. എന്തായാലും ശ്രീ വിജയരാഘവൻ വളരെ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. ടെക്നോ പാർക്ക് കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി വളർന്നതിനെക്കുറിച്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക്, ഗ്രീനസ് പാർക്ക് ഇൻ ദ വേൾഡ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളിൽ ഏറ്റവും അതിൻ്റെ ആദ്യത്തെ സിഇഒ എന്ന നിലയിൽ അതിൻ്റെ 25 വർഷം തികയുമ്പോൾ ഏറ്റവും അഭിമാനിക്കാവുന്ന വ്യക്തികളിൽ ഒന്നായിട്ട് അദ്ദേഹം ഒരാളായിട്ട് അദ്ദേഹം നിൽക്കുന്നു. ഒപ്പം തന്നെ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗമെന്ന നിലയിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയാണ്. സോ ഒരു പിതാവ് മക്കളെക്കുറിച്ച് അവരുടെ ഇതിനെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ നിഷ് എന്ന രൂപത്തിൽ വന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ആയിരിക്കുന്നു. ഈ തരത്തിൽ ഒരുപാട് വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും കേരളത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം കൂടെ തുറന്ന് സംസാരിച്ചു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. ഒപ്പം തന്നെ അബ്ദുൽ കലാമിൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നമ്മൾ ചെയ്യാവുന്നത് ഒരു രാഷ്ട്രീയ സമവായത്തിലൂടെ വികസനം നടപ്പാക്കുക എന്ന് തന്നെയാണെന്ന് ശ്രീ വിജയരാഘവൻ പറയുമ്പോൾ അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ കേരളത്തിൻ്റെയും ചിന്താഗതി. ആ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്ത ശ്രീ വിജയരാഘവന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ്.